സാറിന്റെ ഒരു വളരെ വലിയൊരു സപ്പോർട്ടായിരുന്നു KPAC ലളിത എന്ന് പറയുന്നത്. വളരെ അമേസിംഗ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആക്ട്രസ്. പുള്ളിക്കാരിയുടെ വേർപാട് സാറിന് എത്രത്തോളം? ചേച്ചിയുടെ മാത്രമല്ല, ശരിക്കും പറഞ്ഞാല് ഈ സിനിമയിലത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. അതായത് ഈ സിനിമ വൈകാരികമായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം ഈ സിനിമ പ്ലാൻ ചെയ്തപ്പോൾ ജയറാമിനും മീരാജാസിനും കഴിഞ്ഞ ശേഷം വിളിച്ച് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ് ബുക്ക് ചെയ്ത ലളിത ചേച്ചീനാണ്. അപ്പോൾ ചേച്ചി എൻ്റെ സിനിമ തുടങ്ങുമ്പോൾ ചേച്ചി ആദ്യം തന്നെ വിചാരിക്കുക അതിലുണ്ടെന്ന്. ചേച്ചി തന്നെയല്ല, ഇന്നസെൻ്റ് ആയാലും നെടുപുണിയായാലും അല്ലെങ്കിൽ ഒടുവിലൊക്കെ അന്ന് ഉണ്ടായിരുന്നവരൊക്കെ സത്യൻ്റെ സിനിമ തുടങ്ങാണ് നമ്മളൊക്കെ ഉണ്ടാവും എന്ന് അവർക്കൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ചേച്ചി തന്നെ തയ്യാറായി, ക്യാരക്ടറൊക്കെ പറഞ്ഞു കൊടുത്തു. ചേച്ചി ആ ക്യാരക്ടർ തലയിൽ വെക്കേണ്ട വിഗ്ഗൊക്കെ പാടേണ്ടിരുന്നു, ഞാൻ മേക്കപ്പ് എൻ്റെ അടുത്ത് പറഞ്ഞ് സെറ്റ് ചെയ്തു. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങാറായപ്പോഴാണ് എൻ്റെ അടുത്ത് സേതു മണ്ണാർക്കാർ പറഞ്ഞു, ചേച്ചി ഇത്തിരി സുഖമില്ലാത്ത ഹോസ്പിറ്റലാണ്, ദയ ഹോസ്പിറ്റലിൽ കിടക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചേച്ചി വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ BP ചെക്ക് ചെയ്യാൻ വന്നാണ്, എനിക്ക് ഒരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ വരും ചേച്ചി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഷൂട്ടിംഗ് ഒരു പകുതിയായപ്പോഴേക്ക് ഇടയ്ക്ക് ചേച്ചി വിളിക്കും, ഞാൻ എന്നാണ് വരേണ്ടത്? ഞാൻ പറഞ്ഞു ചേച്ചി റെഡി, ഞാൻ ഇപ്പോൾ വിളിക്കാം, സേതുവിനോട് തിരിച്ച് വിളിക്കാൻ പറയും. അല്ല ഞാൻ റെഡിയാണ് കേട്ടോ, എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറയും. അപ്പോൾ ഒരു ദിവസം സിദ്ധാർത്ഥൻ പറഞ്ഞു, ചേച്ചിയുടെ മകൻ പറഞ്ഞു, അമ്മയ്ക്ക് അഭിനയിക്കാൻ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അമ്മയ്ക്ക് ഓർമ്മ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർമ്മ വരുന്ന സമയത്ത് നേരെ ഫോൺ എടുത്തിട്ട് എന്നെ വിളിക്കുന്നത് വരുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ ഇതിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം, പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അത് വരില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ചേച്ചിയെ വെച്ചിട്ട് KPAC ലളിതയ്ക്ക് ചെയ്യാമെന്ന് തോന്നുന്ന രീതിയിലുള്ള സീക്വൻസുകളൊന്ന് മാറ്റിയിട്ട് ആ ക്യാരക്ടർ കട്ട്ഔട്ട് ചെയ്തു. അങ്ങനെയാണ് ആ സിനിമ. അതുകൊണ്ട് മകളിലേക്ക് നമുക്ക് ചേച്ചിയെ കൊണ്ടുവരാൻ പറ്റാത്തതിൽ വലിയ സങ്കടമുണ്ട്. ചേച്ചി എന്നാ ഈ ശങ്കരാടി, ഒടുവിൽ, ഫിലോമന, കുതിരോട്ടം, ഇവരൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ്സിങ്. അതുപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് വേറെ ആർക്കും അതൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ആക്ടേഴ്സ് പക്ഷെ പുതിയതായിട്ട് പലരും വരുന്നുണ്ട്, നല്ല ആക്ടേഴ്സ് വരുന്നുണ്ട്. ശങ്കരാടിയുടെ സാധനം ശങ്കരാടിക്ക് എടുക്കും, അല്ലെങ്കിൽ ഒടുവിലെ സാധനം ഒടുവിലേക്ക് എടുക്കും. നമുക്ക് അവർക്ക് അവരുടെ റോളുകൾ വേറെ ആളുകളുണ്ട് ചെയ്യുമെന്ന് വിചാരിച്ചേക്കാം. ഞാൻ പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവട്ടെ, പുതിയ നടന്മാർ വരട്ടെ. സാർ ഈ ടെക്നോളജിക്കലി ഫോർവേഡ് ആണോ അതോ മക്കളാണോ പഠിപ്പിച്ചു തരുന്നത്? സ്വയം നമ്മൾ പഠിക്കുന്നേ കുറേ. അതായത് നമ്മളിപ്പോ കുറുക്കന്റെ കല്യാണം എടുത്തിരുന്ന കാലത്ത് നിൽക്കുകയല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ സിനിമ കഴിഞ്ഞാൽ സിനിമയുടെ എല്ലാ പരിവേഷങ്ങളും അഴിച്ചു വെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് പോകല്ലോ. അപ്പൊ നമ്മൾ സാധാരണ മറ്റുള്ള പുതിയ ഡയറക്ടേഴ്സിന്റെ പടങ്ങൾ കാണുന്നു. ഇപ്പൊ പ്രത്യേകിച്ചും പുറത്തെ പടങ്ങളും കാണാനുള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് പുതിയ സംഭവങ്ങൾ വായിക്കാൻ പറ്റുന്നു നമ്മുടെ ചുറ്റുമുള്ള. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഈ ടെക്നോളജി വളരുന്നത് നമ്മൾ അറിയുന്നുണ്ട്. നമ്മുടെ ക്യാമറ ഡിജിറ്റലേക്കായി സിങ് സൗണ്ടാണ് ഈ പടത്തിൽ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ പടമാണ് ഞാൻ, എന്നെ ഡബ്ബിംഗ് ഇല്ല. അപ്പോൾ കഴിഞ്ഞ പടം അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊരു പുതിയ, അതിൻ്റെ വല്ലാത്തൊരു മാറ്റമാണ്. സിങ് സൗണ്ടിൽ ഉണ്ടാകുന്നൊരു ജീവൻ ഭയങ്കരമാണ്. അപ്പോൾ നമുക്ക് ചില ടെലി സീരിയലുകൾ, സീരിയലല്ല ടെലി, ഇപ്പോൾ മറിമായം പോലുള്ള ചില പ്രോഗ്രാംസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് അതൊക്കെ ജെനുവിൻ ഡയലോഗ്സാണ്, അതിൽ ഒട്ടും മായമില്ല, അത് ഡബ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പ്രകാശനാണ് ഞാൻ ആദ്യമായിട്ട് സിങ് സൗണ്ട് യൂസ് ചെയ്തത്. അത് ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷിയൊക്കെ കണ്ടപ്പോൾ തോന്നിയതാണ് എന്തുകൊണ്ട് അത് ഇത്ര ഒറിജിനലായിട്ടിരിക്കുന്നു. അപ്പോൾ അനിൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പുനർനിശ്ചിട്ടൊക്കെ പഠിച്ച ഷാറൂഖ് ഖാൻ്റെ പടങ്ങളൊക്കെ ചെയ്യുന്ന അനിലാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തത്. അത് ഭയങ്കര റിസൾട്ടായിരുന്നു. എൻ്റെ അടുത്ത് മോഹൻലാൽ മമ്മൂട്ടി സ്ഥിരമായിട്ട് ഇപ്പോൾ സിങ് സൗണ്ട് ചെയ്യുന്നുണ്ട്, മോഹൻലാൽ ചെയ്യാറില്ല. അപ്പോൾ ലാൽ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പ്രകാശം ഞാൻ കണ്ടു, അത് സിങ് സൗണ്ടാണോ? ഡബ്ബിംഗ് പോലെ തന്നെ ഉണ്ട്, ഡബ്ബിങ്ങിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയും അനിൽ രാധാകൃഷ്ണൻ തന്നെ ചെയ്യുകയും സിങ് സൗണ്ട് ജയറാമും മീരാജാസ്മിനൊക്കെ ആദ്യമായിട്ടാണ് സിങ് സൗണ്ടിൽ വർക്ക് ചെയ്യുന്നത്.